ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അടുത്ത് തന്നെയാണ് റോഡ്, അതുകൊണ്ട് ഇടക്കിടക്ക് വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കും. സോ ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് ചെയ്തിട്ട് ഇപ്പം ഞാനത് നിർത്തി വെറുതെ വീട്ടിലിരിക്കുന്നു. അപ്പം എന്താണ് വർക്ക് നിർത്തിയെന്നുള്ളതിനൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അങ്ങനെ വന്നിട്ട് ഡൗട്ട് തീർത്ത് ക്ലിയർ ആക്കി ഞാനൊരു വീഡിയോ ഓൾറെഡി അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ കുറേ പേര് വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ കൂടെ പറയാഞ്ഞത് വീഡിയോ ഭയങ്കര ലെങ്തായി പോകും, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ജോബ് നിർത്തിയതിൻ്റെ റീസൺ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാനതിന് റിപ്ലൈ ആയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജോബ് നിർത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന്. ഇപ്പോഴും ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടും ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഡൗട്ട്സ് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേർക്കും ആഗ്രഹമുണ്ട് ഇത് പഠിക്കാനായിട്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് സംഭവം, എന്തൊക്കെ ജോബ് റോൾസ് നമുക്കുണ്ട്, അതൊന്നും കുറേ പേർക്ക് അറിയത്തില്ല. എന്തോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും ഇപ്പോൾ ചാടി കയറി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ചേരുന്നുണ്ട്. ഞാനും അതുപോലെ ചേർന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ടോ ചേർന്നത്, വെറുതെ പോയി അങ്ങനെ ചേർന്നതല്ല. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ട്. അവരെന്നോട് ഡെയിലി മെസ്സേജ് ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവരോടും എത്രയെന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്കൊരു ലിമിറ്റുണ്ടല്ലോ അതിന്. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഒത്തിരി അറിവൊന്നും എനിക്ക് അതിനെ പറ്റിയിട്ടില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഡോക്ടേഴ്സ്, നേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രം പോരല്ലോ, ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് കൂടെ വേണം. അപ്പോൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ടീമിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽസൊക്കെ നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോകണമെങ്കിൽ തന്നെ നല്ലൊരു ഒരു മെയിൻ റോളിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർ വഹിക്കുന്നുണ്ട്. ഒരു 10 വർഷം പിന്നിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ കാര്യങ്ങൾ ഡോക്ടർമാർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അത്രയധികം ഗ്രോത്ത് ആണ് ഇപ്പം നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ജോബ് റോൾ എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജോബ് റോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ അധികം ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ജോബ് റോൾസ് ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ എന്താ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ പൊസിഷൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെ ജോബ് റോൾസാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചാൽ നമുക്ക് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറേ അധികം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ്. അതൊരു ഹോസ്പിറ്റലിൻ്റെ മെയിൻ പാർട്ടാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ ഒ പി ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബില്ലിംഗ്, അക്കൗണ്ടിംഗ്, എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, അഡ്മിൻ ജനറൽ, അത് അങ്ങനെ ഒരുപാട് ജോബ് റോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടിരിക്കും അവിടുത്തെ ജോബ് റോളും വേക്കൻസിയും കാര്യങ്ങളൊക്കെ. നമുക്ക് കിട്ടുന്ന പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി വലിയ പൊസിഷൻസ് ഒന്നും ആഗ്രഹിക്കാൻ പറ്റും. നമുക്ക് അതുപോലെയുള്ള എഡ്യൂക്കേഷനും കൂടെ വേണം. പ്ലസ് ടു മാത്രം വെച്ച് കൊണ്ടിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഡിഗ്രി മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്താ, ബേസിക് ലെവൽ മുതൽ പ്രോ ലെവൽ വരെ നമുക്ക് വേക്കൻസി മീൻസ് ജോബ് റോൾ കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ. അപ്പം ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട്. ഒത്തിരി നീട്ടിവലിച്ച് ഞാൻ പറയാത്തത് അത് നിങ്ങളെ ബോറടിപ്പിക്കും, പിന്നെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മിനിമലായിട്ട് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ ഇത്ര ചുരുക്കി പറഞ്ഞത്. അപ്പം ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി നമ്മൾ വലിയ പൊസിഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ വേണം കേട്ടോ. പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ്
ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പൊസിഷൻ കിട്ടും. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് PRO ആയിട്ടാണ്. PRO ആയിട്ട് ഞാൻ 3 മാസം വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ തലവേദന, നമ്മൾ നല്ലോണം തലവേദന എടുക്കുന്ന ഒരു പണിയാണ്. എനിക്ക് കിട്ടിയ എൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാനവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓവറോൾ കാര്യങ്ങൾ അവിടെ നോക്കണമായിരുന്നു. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അവൻ ബോയ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളെയാണ് അവിടുത്തെ ഓവറോൾ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയൊരു പിഴവ് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് അവരുടെ വരിയിൽ ചീത്ത കേൾക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ നിന്നത് അവിടെ. അപ്പോൾ ഞാനവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ഓൾ സ്റ്റാഫ് എല്ലാ സ്റ്റാഫിൻ്റെയും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവർക്ക് എന്താ ഡ്യൂട്ടിയുടെ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എത്ര ഡേ എത്ര നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എന്താ, അവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ നോക്കണം, നമ്മുടെ അടുത്തായിരിക്കും ആദ്യം വരുന്നത്. എന്നിട്ട് നമ്മളായിരിക്കും നമ്മുടെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത്. അങ്ങനെയായിരുന്നു കേട്ടോ. ഇന്നത്തെ രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒത്തിരി വലിയ ഹോസ്പിറ്റലിലല്ല വർക്ക് ചെയ്തത്, സാധാരണ രീതിയിലുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഒത്തിരി അവിടെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ എന്താ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ലീവിൻ്റെ കാര്യങ്ങൾ, ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ, അവർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം ഇറങ്ങുന്ന സമയം അവർ കറക്റ്റായിട്ടാണ് ഡ്യൂട്ടിക്ക് വരുന്നത്, അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് കറക്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് നോക്കാനുണ്ടായിരുന്നത്. പിന്നെ പുതിയ പുതിയ ആരെങ്കിലും മീൻസ് പുതിയ സ്റ്റാഫ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ സ്റ്റാഫ് വരുവാണെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യണം, അവരോട് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം. അവർ കറക്റ്റായിട്ടാണ് പുതിയ വരുന്ന ട്രെയിനീസ് നല്ല രീതിയിലാണ് ജോലി എടുക്കുന്നത്, അവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് നോക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. എന്താ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു വേക്കൻസി കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി തലവേദന പിടിച്ച പണിയായിരിക്കും. ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് 1-2 പേരൊക്കെ 6 മാസത്തെ കോഴ്സിന് വാല്യൂ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കുന്നത് നല്ല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് നമുക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. 6 മാസത്തെ മുതൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ 3 മാസത്തത് എനിക്ക് തോന്നുന്നു ചില ഹോസ്പിറ്റലുകളിലൊന്നും എടുക്കത്തില്ല, 6 മാസം മുതലുള്ളതേ അവരെടുക്കത്തുള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ നമ്മൾ കയറാൻ നേരം കാണിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ തന്നെയാണ് കേട്ടോ കാണിച്ചത്, എന്നോട് ഒറിജിനൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതൊരു മീൻസ് ഈ ഒരു കണ്ടൻറ്റായിട്ട് ഞാൻ വരത്തില്ല, കാരണം ഓൾറെഡി ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നറിയാത്ത കുറേ പേര് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. സോ അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.